നമസ്കാരം മഹാരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിറഞ്ഞുനിന്ന കാറന്റെ പോരാട്ട വീരത്തെ മറികടന്ന ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യക്ക് ഐതിഹാസിക ജയം മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ മുന്നൂറ്റി മുപ്പത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന് നിശിത അൻപത് ഓവറിൽ നേടാനായത് ഒൻപത് വിക്കറ്റ് ലക്ഷത്തിൽ ഇരുന്നൂറ്റി മുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് മാത്രം വിജയം ഏഴ് റൺസിന്റെ നേരിയ വ്യത്യാസത്തിന് വാലിൽ കുത്തി എഴുന്നേൽക്കാനുള്ള എതിരാളികളുടെ ശ്രമം അവസാന ഓവർ വരെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയെങ്കിലും ടി നടരാജൻ എറിഞ്ഞ അൻപതാം ഓവറിൽ പിടിമുറുക്കിയാണ് ഇന്ത്യ മത്സരവും പരമ്പരയും സ്വന്തമാക്കിയത് വിജയത്തോടെ മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പര രണ്ട് ഒന്നിനാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ടെസ്റ്റ് ട്വന്റി ട്വന്റി പരമ്പരകൾക്ക് പിന്നാലെയാണ് ഏകദിനത്തിലും ഇന്ത്യ ഇംഗ്ലണ്ടിനെ തകർത്തുവിട്ടത് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരില്ലാതെ ഇറങ്ങിയാണ് ഇന്ത്യ വിജയം നേടിയതെന്നും ശ്രദ്ധേയം കുൽദീപ് യാദവിന് പകരം ടി നടരാജന് അവസരം നൽകിയാണ് ഇന്ത്യ കളത്തിലിറങ്ങിയത് പോരാട്ടം വിഫലമായെങ്കിലും സാംകാരനാണ് കളിയിലെ കേമൻ ജോണി ബെയർ പരമ്പരയുടെ താരമായി കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ ഇന്ത്യൻ മണ്ണിൽ ഇംഗ്ലണ്ട് ഏകദിന പരമ്പര കൈവിടുന്നത് തുടർച്ചയായ ആറാം തവണയാണ് ഒരു സെഞ്ചുറി പോലുമില്ലാതെ ഈ മത്സരത്തിൽ ആകെ പിറന്ന അറുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസും റെക്കോർഡാണ് രണ്ടായിരത്തി രണ്ടിൽ പോർട്ട് ഓഫ് എലിസബത്തിൽ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ മത്സരത്തിൽ ഒരു സെഞ്ചുറി പോലുമില്ലാതെ പിറന്ന അറുന്നൂറ്റി അൻപത്തി ആറ് റൺസ് മാത്രമാണ് ഇക്കാലത്തിൽ മുന്നിൽ അവസാന പന്തുവരെ ഇന്ത്യയെ വിറപ്പിച്ച സാംകാരൻ ഏകദിനത്തിലെ കന്നി അർദ്ധ സെഞ്ചുറിയുമായി എൺപത്തി മൂന്ന് പന്തിൽ ഒൻപത് ഫോറും മൂന്ന് സിക്സും സഹിതം തൊണ്ണൂറ്റിയഞ്ച് റൺസോടെ പുറത്താകാതെ നിന്നു ഏകദിനത്തിൽ എട്ടാം നമ്പറിലോ അതിനുശേഷമോ ഇറങ്ങി ഒരു താരം നേടുന്ന ഉയർന്ന വ്യക്തിഗത സ്കാരം തൊണ്ണൂറ്റിയഞ്ച് റൺസ് രണ്ടായിരത്തി പതിനാറിൽ ഇംഗ്ലണ്ടിന്റെ തന്നെ ക്രിസ് വോക്സ് ശ്രീലങ്കയ്ക്കെതിരെയും എട്ടാമനായി ഇറങ്ങിയ തൊണ്ണൂറ്റഞ്ച് റൺസ് നേടിയിട്ടുണ്ട് ഇന്നിങ്സ് പാതി വഴി പിന്നിട്ടപ്പോൾ തന്നെ ഇംഗ്ലണ്ട് തോൽവി ഉറപ്പിച്ച മത്സരത്തിന് സാം കറൻ വാലറ്റത്തെ കൂട്ടുപിടിച്ച് നടത്തിയ പോരാട്ടമാണ് ജീവൻ പകർന്നത് മുൻനിരയും മതിനിരയും തകർന്നെങ്കിലും വാലറ്റത്തെ കൂട്ടുപിടിച്ച് മികച്ച കൂട്ടുകെട്ടുകൾ തീർത്താണ് കറൺ ടീമിനെ താങ്ങി നിർത്തിയത് ഏഴാം വിക്കറ്റിൽ മോയിൽ അലിക്കൊപ്പം മുപ്പത്തി ഒന്ന് പന്തിൽ മുപ്പത്തിരണ്ട് എട്ടാം വിക്കറ്റിൽ ആദിൽ റഷീദിനോടൊപ്പം അൻപത്തിമൂന്ന് പന്തിൽ അൻപത്തിയേഴ് റൺസ് ഒൻപതാം വിക്കറ്റിൽ മാർക്ക് ബുഡിനൊപ്പം അറുപത്തി ഒന്ന് പന്തിൽ അറുപത് റൺസ് എന്നിങ്ങനെ കൂട്ടിച്ചേർത്താണ് കറൺ ഇന്ത്യയെ ഞെട്ടിച്ചത് ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി ബോളർമാരെ മാറി മാറി പരീക്ഷിച്ചെങ്കിലും കറന്റെ പ്രതിരോധം തകർക്കാനായില്ല വ്യക്തിഗത സ്കോർ ഇരുപത്തിരണ്ടിൽ നിൽക്കെ കറന്റെ ക്യാച്ച് കൈവിട്ട ഹാർദിക് പാണ്ഡേയുടെ പിഴവും ഇന്ത്യക്ക് തിരിച്ചടിയായി ഒടുവിൽ മാർക്ക് വൂട്ട് അവസാന ഓവറിൽ റൺ ഔട്ടായതോടെയാണ് ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചെത്തിയത് മോയിൽ അലി ആദിൾ റഷീദ് മാർക്ക് വൂഡ് എന്നിങ്ങനെയാണ് ഇംഗ്ലീഷ് വാലറ്റക്കാരുടെ സംഭാവന ഏകദിന കന്നി അർദ്ധ സെഞ്ചുറി കുറിച്ച് ഡേവിഡ് മാലന്റെ ഇന്നിംഗ്സും എടുത്തു പറയണം അൻപത് പന്തുകൾ നേരിട്ട മാലൻ ആറ് ഫോറുകൾ സഹിതം അൻപത് റൺസ് എടുത്തു